താരമൂല്യത്തിനൊപ്പം തിരക്കഥയുടെ ശക്തിയിൽ ഓർമ്മിക്കപ്പെടുന്ന നൂറിൽ പരം സിനിമകളിലൂടെയാണ് ജോൺ പോൾ സിനിമയിൽ ഓർമ്മിക്കപ്പെടുക. നിത്യഹരിതവും ജീവിതഗന്ധവുമുള്ള തിരക്കഥകളിലൂടെയാണ് ജോൺ പോൾ മലയാള സിനിമാ ചരിത്രത്തിൽ അടയാളപ്പെട്ടതും. ബാങ്ക് ജീവനക്കാരിൽ നിന്ന് പത്രക്കാരനായും ആ എഴുത്തിലൂടെ തിരക്കഥാകൃത്തുമായ ജോൺ പോൾ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങളിലും സജീവമായിരുന്നു. ഭരതൻ കയ്യൊപ്പിട്ട സിനിമകളിൽ തിരക്കഥയുടെ ശക്തി അറിയിച്ചാണ് സിനിമയിലേക്കുള്ള ജോൺ പോളിന്റെ വരവ്. 80-ൽ പുറത്തിറങ്ങിയ ചാമരത്തിന് പിന്നാലെ ഭരതനൊപ്പം മർമ്മരം, ഓർമ്മയ്ക്കായി, പാളങ്ങൾ തുടങ്ങിയ ചിത്രങ്ങളും പുറത്തുവന്നതോടുകൂടിയാണ് ജോൺ പോൾ എന്ന തിരക്കഥാകൃത്ത് മലയാള സിനിമയിൽ ശക്തമായ സാന്നിധ്യമായതും. 81-ൽ അങ്ങനെ ജോൺ പോളിന്റെ തിരക്കഥയിൽ പുറത്തിറങ്ങിയ 7 ചിത്രങ്ങളും കലാപരവും വാണിജ്യ മൂല്യവും ഇഴചേർന്നവയായി. 82-ൽ IV ശശി സംവിധാനം ചെയ്ത ഇണ എന്ന ചിത്രത്തിനായി എഴുതിയ അവലംബിത തിരക്കഥയും വാണിജ്യ സിനിമയുടെ അവിഭാജ്യ ഘടകമായി ജോൺ പോളിനെ മാറ്റി. ഗുഡ് മോർണിംഗ് ചേച്ചി. ഗുഡ് മോർണിംഗ്. ഇവരാണോ ആ കുട്ടികൾ? അതെ അതെ, ഇവർ തന്നെ. എവിടെയാ വീട്? അങ്ങ് ദൂരെയാ. ദൂരെ എന്ന് വെച്ചാൽ? ഇടവേളകളില്ലാത്ത എഴുത്തിലേക്കായിരുന്നു പിന്നെ ജോൺ പോളിന്റെ സഞ്ചാരം. മോഹൻ, PG വിശ്വംഭരൻ, PN മേനോൻ, KS സേതുമാധവൻ അടക്കമുള്ളവരുമായി ജോഷി, സത്യനന്ദിക്കാട് തുടങ്ങിയവരുടെ എല്ലാം ചിത്രങ്ങൾക്കായും തൂലിക ചലിപ്പിച്ചു. ജോൺ പോളിന്റെ കഥയിൽ ബാലു മഹേന്ദ്രയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ യാത്ര മമ്മൂട്ടി എന്ന നടന്റെ അഭിനയ ജീവിതത്തിൽ സുപ്രധാന വഴിത്തിരിവായി. പേര് അരവിന്ദാക്ഷൻ, വയസ്സ് 29. സാർ, ഞാൻ അരവിന്ദാക്ഷൻ അല്ല, എന്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. നിങ്ങൾക്ക് ആള് മാറിയതാണ് സാർ. പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ളവരല്ല ഊച്ചാളികളെന്നാണ് നിന്റെ വിചാരം? റാസൽ. സാർ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ പ്ലീസ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. എന്റെ യാത്രയും കാതോട് കാതോരവും ഉൾപ്പെടെ 85-ൽ മാത്രം ജോൺ പോളിന്റെ തൂലികയിൽ പിറവിയെടുത്തത് 10 ചിത്രങ്ങളായിരുന്നു. രേവതിക്കൊരു പാവക്കുട്ടി, ഉണ്ണികളെ ഒരു കഥ പറയാം, ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം, ഉത്സവപ്പിറ്റേ നടക്കം, 80-കളിൽ പുറത്തിറങ്ങിയ ജോൺ പോൾ സിനിമകളെല്ലാം നിലനിൽപ്പിനായി പൊരുതിയ അഭിനേതാക്കൾക്കും അനുഗ്രഹമായിരുന്നു. പുതിയ എഴുത്തുകാരെയും മുഖം മാറി തുടങ്ങിയ മുഖ്യധാരാ സിനിമയെയും പരിചയപ്പെട്ട 90-കളിലും ജോൺ പോളിന്റെ സിനിമകൾ ജീവിതം പറയുന്നവയായി. പുറപ്പാട്, കേളി, മാളൂട്ടി, സൂര്യഗായത്രി, ചമയം തുടങ്ങി ഓരോ സിനിമയിലും കാണാനായത് താരമൂല്യത്തിനോ വ്യക്തിതാല്പര്യങ്ങൾക്കോ പൊരുത്തപ്പെടാത്ത എഴുത്തുകാരനെയായിരുന്നു. എഴുത്തിന്റെ വഴിവിട്ട് ജോൺ പോൾ നിർമ്മാതാവായപ്പോഴാണ് MD വാസുദേവൻ നായർ സംവിധാനം ചെയ്ത് ദേശീയ രാജ്യാന്തര പുരസ്കാരങ്ങൾ നേടിയ ഒരു ചെറുപുഞ്ചിരി എന്ന സിനിമയുണ്ടായത്. 4 പതിറ്റാണ്ട് നീണ്ട എഴുത്തിന്റെ വഴിയിൽ അപ്പോഴും ജോൺ പോൾ എത്ര കണ്ട് അംഗീകരിക്കപ്പെട്ടുവെന്ന് ചോദിച്ചാൽ ആ ചോദ്യം മാത്രം ബാക്കിയാകും. ഒടുവിലായി ഗ്യാങ്സ്റ്റർ അടക്കമുള്ള ചില സിനിമകളിൽ അഭിനേതാവായും ജോൺ പോൾ എത്തി. ഇത്രയും വലിയൊരു ലാഭം വെറുതെ തട്ടിക്കളയണ്ടെന്ന് വെച്ചിട്ടാണ് അക്ബർ പോലീസിന്റെ ഫുൾ സപ്പോർട്ട് വിധുര ഉറപ്പു തന്നിട്ടുണ്ട്. ടെലിവിഷൻ അവതാരകൻ, ചലച്ചിത്രാധ്യാപകൻ, സാംസ്കാരിക പ്രവർത്തകൻ, അങ്ങനെയെല്ലാം നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് ജീവിതത്തിന്റെ തിരക്കഥയ്ക്ക് അടിവരയിട്ട് കടന്നുപോകുന്നതും. മനോരമ ന്യൂസ്, കൊച്ചി.